യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ നാം ഓരോരുത്തരും. നമ്മൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഒരു യാത്ര പുറപ്പെടുവാൻ സങ്കല്പിക്കുക. നമ്മുടെ കൂടെയുള്ള കുറേ കൂട്ടുകാർ പറയും നല്ല അടിപൊളി ട്രിപ്പായിരിക്കും, നല്ല എക്കോ മൈൻഡ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റുമെന്ന്. എന്നാൽ കൂടെയുള്ള കുറച്ച് കൂട്ടുകാരെങ്കിലും പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്, ഓ നമ്മൾ ഈ കാട്ടുകളിലൊക്കെ പോയിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത്, തോട്ടപ്പുഴമൊക്കെ കടിച്ച് അതിൻ്റെ പുറകെയൊക്കെ നടന്ന്, അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെയും കാണുന്നത്, അവിടെ നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെ ഒന്ന് മാറ്റിപ്പിടിക്കാം എന്ന് പറയുന്ന ചില കൂട്ടുകാരും നമ്മുടെ ഇടയിലുണ്ടായിരിക്കും. ഇതിൽ ആദ്യം ഒരു പോസിറ്റീവ് മൈൻഡുള്ള ആളാണ് അങ്ങനെ പറഞ്ഞത്, രണ്ടാമത്തെ ആൾ ഒരു നെഗറ്റീവ് മൈൻഡുള്ളത്. ഈ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവം. നമ്മളിന്ന് കാണുന്നത് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. എ പി ജെ ട്രെയിനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആറ്റിറ്റ്യൂഡിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും. ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെല്ലാം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. നമുക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വരും, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവനാണ് യഥാർത്ഥ വിജി എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിസ്റ്റർ ബീനിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. മിസ്റ്റർ ബീൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു, ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മനോഭാവം അനുസരിച്ചായിരുന്നു. അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണ് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിച്ചത്. അതെ, നമുക്കും വേണ്ടത് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ട് ജീവിതത്തിൽ നമുക്ക് എവിടെ എത്തണം എന്ന ഉത്തമ ബോധ്യം നാം ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഒരു പരിധിവരെ ഈ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം നമ്മുടെ വിജയത്തെ കൂടെ കൊണ്ടുപോകുന്നതാണ്. പ്രശ്നങ്ങൾ ഒറ്റയ്ക്കല്ല വരുന്നത്, അതിൻ്റെ കൂടെ ഓരോ അവസരങ്ങളും ഉണ്ടായിരുന്നു. ആ അവസരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. പല മഹാന്മാരെ എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒത്തിരി തോൽവികൾ ഉണ്ടായിരിക്കാം, ആ തോൽവിയിൽ നിന്ന് തന്നെയാണ് അവർ വിജയത്തിലേക്ക് എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവം തന്നെയാണ്. ജീവിതത്തിൽ പോരാടി വിജയിച്ച വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ. ഹോളിവുഡ് അദ്ദേഹത്തിൻ്റെ കോമഡി ആദ്യം നിരസിച്ചതാണ്. അങ്ങനെ തനിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നോട്ട് മാറിയില്ല. ജീവിതത്തിൽ വിജയിക്കണം എന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇന്ന് ലോകത്തിൽ ഏറ്റവും നല്ല ഒരു കൊമേഡിയനായി മാറാനായിട്ട് സാധിച്ചത്. അതേ സുഹൃത്തുക്കളെ, നമുക്കും വേണ്ടത് ആ ഒരു മനോഭാവമാണ്, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മുടെ ജീവിത വിജയത്തിനും വേണ്ടത്. നമ്മളിലുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം, രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, പോസിറ്റീവ് ഫൈൻഡർ. രണ്ട്, ബി എ മോണോലോഗ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പോസിറ്റീവ് ഫൈൻഡർ ഒത്തിരി പ്രയോജനം നമുക്ക് ചെയ്യും. പോസിറ്റീവ് ഫൈൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യത്തെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നു. നമ്മൾ ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് വഴി തെറ്റിപ്പോകാറുണ്ട്. ഈ വഴി തെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്, ശേ വഴി തെറ്റിപ്പോയി, 3-4 കിലോമീറ്റർ കൂടുതൽ ഓടേണ്ടി വന്നു, നമുക്ക് സമയനഷ്ടം വന്നു. അതേപോലെ തന്നെ ഇന്ധനവില ഇത്രയും കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ പൈസ നമുക്ക് മുടക്കേണ്ടി വന്നു. ആ ഒരു നഷ്ടക്കണക്കാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് നമുക്ക് അത് ഒരു പോസിറ്റീവായിട്ട് കണ്ടുകൂടാ? നമ്മൾ ആ വഴിയിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു അപകടം നമ്മളെ കാത്തിരുന്നാലോ, ഇപ്പം നമ്മൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നമ്മൾ എത്തുകയും ചെയ്തു. അപ്പോൾ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതാണ് പോസിറ്റീവ് ഫൈൻഡ്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വരുമ്പോൾ അതിനെയെല്ലാം നമ്മൾ ഈ ഒരു പോസിറ്റീവ് മൈൻഡിൽ കാണുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഈ മോണോലോഗ്, ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഈ വരുന്ന പ്രതിസന്ധികളെയെല്ലാം നല്ല രീതിയിൽ നമുക്ക് കണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ആരാണെന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ പറയുന്നതാണ്, അയ്യോ എന്നെക്കൊണ്ട് കൊള്ളത്തില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, എനിക്കിതൊന്നും പറഞ്ഞ പണിയല്ല. അപ്പം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി വൈ നോട്ട്, എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ എന്നൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാകണം. അതാണ് ബി എ മോണോലോഗർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രതിസന്ധികൾ ഇങ്ങ് വരും, ആ പ്രതിസന്ധികളെല്ലാം നമ്മൾ തിരിച്ചു തന്നെ വിടണം. ആ തിരിച്ചുവിടുന്നത് പോസിറ്റീവിലൂടെ തന്നെയായിരിക്കണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെയായിരിക്കണം ആ പ്രതിസന്ധികളെ തിരിച്ചുവിടേണ്ടത്, എങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ, ബൈ ബൈ.